എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE. വളാഞ്ചേരി മർക്കസിൽ വീണ്ടും സംഘർഷാവസ്ഥ. മർക്കസിന് കീഴിൽ വാഫി വഫിയ കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ പോലീസ് ബലം പ്രയോഗിച്ച് കോളേജിൽ നിന്ന് നീക്കം ചെയ്തതായി പരാതി. അനധികൃതമായി കോളേജ് ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾ തുടരുന്നു എന്ന മർക്കസ് അഡ്മിനിസ്ട്രേഷൻ കമ്മിറ്റി സെക്രട്ടറിയുടെ പരാതിയിലാണ് പോലീസ് നടപടിയെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ പോലീസ് എത്തി ഹോസ്റ്റൽ ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടുവെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. എന്നാൽ ഒഴിയാൻ തയ്യാറല്ലെന്ന് അറിയിച്ചതോടെ പോലീസ് മടങ്ങി. പിന്നീട് വൈകുന്നേരം വീണ്ടും കോളേജിലെത്തി ബലം പ്രയോഗിച്ച് വിദ്യാർത്ഥികളെ നീക്കം ചെയ്തെന്നാണ് പരാതി. ഞങ്ങൾ ഇവിടുത്തെ സ്റ്റുഡൻസാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആറ് ആറ് കൊല്ലമായിട്ട് അഞ്ച് കൊല്ലമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. നിലവിൽ ഇപ്പം ഞങ്ങൾ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, മുൻസിഫ് കോടതിയിൽ. അതിന്റെ ഇടയിലാണ് ഇന്നിപ്പം രാവിലെ ഓൾറെഡി പോലീസ് വന്നതാണ്, സി വന്ന് പറഞ്ഞതാണ് ഞങ്ങളോട് രണ്ട് ദിവസത്തിനുള്ളിൽ ഒഴിയേണ്ടി വരും, അതിന്റെ നിങ്ങൾക്ക് കോട്ടയിൽ മുന്നോട്ട് പോകാൻ ഞങ്ങളോട് പറഞ്ഞതാണ്. പക്ഷെ അതേ സമയത്ത് ഇപ്പം വന്നിട്ട് അവര് എന്താ പറയുക, മുഴുവൻ ഫോഴ്സ് വന്ന് ഇങ്ങനെ ഞങ്ങളെ ഇറക്കി കൊണ്ടുപോവാണ്. അത് ഒരു നിലക്ക് ഞങ്ങൾക്ക് വക്കീലിനോട് സംസാരിച്ച സമയത്തൊക്കെ പറഞ്ഞ ഒരു നിലക്കും അവർക്ക് ചെയ്യാൻ കഴിയില്ലെന്നുള്ളതാണ്. വാഫി വഫിയ കോഴ്സ് ഔദ്യോഗികമായി സ്ഥാപനത്തിൽ നിർത്തലാക്കിയതാണെന്നും ചില വിദ്യാർത്ഥികൾ അനധികൃതമായി കോളേജ് ഹോസ്റ്റലിൽ തങ്ങുന്നുവെന്നും കാണിച്ച് മർക്കസ് അഡ്മിനിസ്ട്രേഷൻ കമ്മിറ്റി സെക്രട്ടറി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി. എന്നാൽ വിഷയത്തിൽ കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ടെന്നും ഈ മാസം 5-ാം തീയതി വിധി വരാനിരിക്കെയാണ് അസ്വാഭാവിക നടപടിയെന്നുമാണ് ആക്ഷേപം. ഇന്ന് 10 മണിക്ക് വന്നിട്ട് പറഞ്ഞു നിങ്ങളെ ഒഴിപ്പിക്കാനാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മളോട് പോകാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പോകൂല. അപ്പം ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഓൾക്ക് രേഖാമൂലമല്ല, ഒരു കത്ത് ഇതുവരെ കിട്ടിയിട്ടില്ല, ഞമ്മളെ കിട്ടിയിട്ടില്ല, ഞമ്മക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് മനസ്സിലാക്കി അങ്ങനെ ശനിയാഴ്ച രാവിലെ വരെ സമയം തരാമെന്ന് പറഞ്ഞു. രാവിലെ ബസ് കയറ്റി വരും, വനിതാ പോലീസ് ഉണ്ടോ, നമ്മൾ ഇറക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ ഒപ്പാലും അങ്ങനെ പോയി. പിന്നെ വൈകുന്നേരം വീണ്ടും വന്നു എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഇറക്കാനാണ് വന്നത്, അപ്പം എല്ലാവരും മാറ്റി നിന്നോളി എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മളെ രക്ഷിതാക്കൾ 5 വർഷത്തിന് കൊണ്ടുവന്നാക്കിയതാണ് ഇവിടെ. എന്നിട്ട് നമുക്ക് ഒരു പട്ടിൻ്റെ വില 8-ാം തീയതി ഓൾറെഡി തന്നില്ല. പിന്നെ അതിനുശേഷം ഇപ്പം നമ്മളിതിനനുസരിച്ച് കയറിയതാണ് അവിടെ. നമ്മളിവിടുത്തെ രേഖാമൂലം ഞങ്ങളിവിടുത്തെ കുട്ടികളാണ്, അല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് അനധികൃതമായി കയറി വന്ന ആൾക്കാരെന്നല്ല. എന്നൊരു കത്തിലെഴുതിട്ടുന്നത് അനധികൃതമായി കയറിയ ആളുകൾ എന്നാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പഠനമാണ് വലുത്, ഞങ്ങൾക്ക് ഇവിടെ തന്നെ പഠിക്കും വേണം, പഠിക്കാനാണ് ഞങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. അപ്പം ആ അവകാശം നേടിയെടുക്കാൻ ഞങ്ങൾ എന്തും ചെയ്യും. ഇപ്പം ഞങ്ങളെ ബാക്കിയുള്ള കുട്ടികളെ പോലീസ് ബലമായി പിടിച്ച് വണ്ടി കയറ്റി കൊണ്ടുപോയതാണ്, ഇപ്പോൾ സ്റ്റേഷനൊക്കെ കൊണ്ടുപോയതെന്ന് പറഞ്ഞത്. ഇന്ന് കേസ് നടന്ന സമയത്താണ് അടിസ്ഥാനത്തിലാണ് ഇവർ ഇതൊക്കെ ചെയ്തത്. ഇവർക്ക് കോടതി വഴി ഓർഡർ ഒന്നും കിട്ടിയിട്ടില്ല. നമ്മളെ വിധി 5-ാം തീയതിക്ക് മാറ്റി വെച്ചു എന്ന് പറഞ്ഞു. അതുവരെ വെയിറ്റ് ചെയ്യാനും കൂടി ഇല്ല. അതിനിടക്ക് ഇയാൾ കത്ത് വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളെ ഇറക്കിപ്പിച്ചത്. നിശ്ചിത കാലാവധി നിശ്ചയിച്ചാണ് വാഫി വഫിയ കോഴ്സുകളിലേക്ക് വിദ്യാർത്ഥികളെ ചേർത്തതെന്നും അത് പൂർത്തീകരിക്കാതെ മറ്റൊന്നും അംഗീകരിക്കില്ലെന്നുമാണ് രക്ഷിതാക്കളുടെ നിലപാട്. ഇപ്പോൾ ബലമായിട്ട് മർക്കസിൽ നിന്ന് കുട്ടികളെ പിടിച്ചിറക്കി, വാഫിയ കുട്ടികളെയും വാഫി കുട്ടികളെയും മർക്കസിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോവാണ് പോലീസിന്റെ അകമ്പടിയോട് കൂടി. ഇപ്പൊ ഇന്ന് ഉച്ചക്ക് ഇന്നലെ രാത്രി 11 മണിക്ക് ഇവിടെ പിന്നെ ഇതിന്റെ മർക്കസിന്റെ സെക്രട്ടറിയോ ആരൊക്കെ ആയിട്ട് കുറച്ച് ഗുണ്ടകൾ ഇവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ആളുകൾ ഒന്ന് കണ്ട് വാഫി കുട്ടികളോട് പുറത്ത് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പോകില്ലാന്ന് പറഞ്ഞ് അവരിറങ്ങിപ്പോയി. പിന്നെ ഇന്ന് രാവിലെ 12 മണിക്ക് ജലീൽ സാറും വളഞ്ചേരി SIയും വേറെ പോലീസുകാരും കൊണ്ട് വന്ന് കണ്ട് കുട്ടികളോട് പറഞ്ഞു, പിന്നെ ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ അനധികൃതമായിട്ടാണ് ഇവിടെ താമസിക്കുന്നതെന്ന് അത്ര പറഞ്ഞത്. അപ്പോൾ ഈ കുട്ടികൾ ഫീസ് കൊടുത്തിട്ടാണ് ഇവിടെ പഠിക്കുന്നതൊക്കെ. അത് മാസത്തിലടക്കുന്നവരുണ്ട്, വർഷത്തിലടക്കുന്നവരുണ്ട്. പിന്നെ ഒരു ഫീസ് അടക്കുന്നത് 10,000-ത്തിൻ്റെ മേലെ വെച്ചിട്ട് ഒരു ഫീസും വാങ്ങാൻ പാടില്ല എന്നുള്ളതൊക്കെ ഈ മർക്കസിൻ്റെ പിന്നെ ബില്ല് കൊടുത്തിട്ടില്ല. 57 റുപ്യേൻ്റെ വരെ ബില്ല് കൊടുത്തിട്ടുണ്ട്. അതൊന്നും പിന്നെ ലീഗലല്ല, അത് ഇല്ലീഗലായിട്ടുള്ള പരിപാടികളാണ്. അതൊക്കെ പിന്നെ മർക്കസ് ചെയ്യുന്ന ഇല്ലീഗലായിട്ടുള്ള ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. അത് ഇൻഷാല്ലാ അതിൻ്റെ വഴി അതിനുള്ള എൻക്വയറിയും കാര്യങ്ങളുമായിട്ട് ഞങ്ങളും തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങളെ കൊടുക്കുന്നു, അതിനുള്ള കേസും കാര്യങ്ങളും വേറെ നടക്കും. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ വിദ്യാർത്ഥികൾ തിരൂർ മുൻസിഫ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. OS 121/23 കേസ് നമ്പർ. ഇന്ന ദിവസം മർക്കസിൻ്റെ അഭിഭാഷകരും ഈ വിദ്യാർത്ഥികളുടെ അഭിഭാഷകരും തമ്മിൽ കേസിൻ്റെ വാദഗതി കഴിഞ്ഞിട്ടുണ്ട്. അത് 5-6-ാം തീയതി, അതായത് തിങ്കളാഴ്ച തീയതിയിലേക്ക് ഓർഡറിന് വെച്ചിരിക്കുകയാണ്. ഈ ഓർഡറിന് വെച്ച സമയത്താണ് പോലീസ് ഇവിടെ അതിക്രമം കാണിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പോലീസ് ഹരാസ്മെൻ്റാണ്. പോലീസിൽ ഇപ്രകാരം പ്രവർത്തിക്കാനുള്ള യാതൊരു അധികാരവും ഇല്ല. ഇവിടെ കുട്ടികൾ അനധികൃതമായി പ്രവേശിച്ച കുട്ടികളോ അല്ലെങ്കിൽ
ഇവിടെ അതിക്രമിച്ച് കയറിയ വിദ്യാർത്ഥികളല്ല, വർഷങ്ങളായി ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫീസ് കൊടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് നിലവിൽ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിദ്യാർത്ഥികളെയാണ് യാതൊരു നോട്ടീസും കൂടാതെ യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഇവര് പുറത്താക്കിയിട്ടുള്ളത്. അതായത് പോലീസിൻ്റെ സഹായത്തോടു കൂടി പോലീസും കൂടി ഉൾപ്പെട്ടുകൊണ്ട് ഇവരിപ്പോൾ കുട്ടികളെ ഇവിടുന്ന് പുറത്താക്കുക ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും. അതേസമയം മാർച്ച് 21 സ്ഥാപനം അടച്ചതാണെന്നും ഇക്കാര്യം വിദ്യാർത്ഥികളെ ഔദ്യോഗികമായി അറിയിച്ചതാണെന്നുമാണ് മാർക്കസ് വാദം. വാഫി വഫിയയ്ക്ക് ബദലായി സമസ്ത അവതരിപ്പിച്ച ദേശീയ വിദ്യാഭ്യാസ പദ്ധതി പ്രകാരം പുതിയ കോഴ്സുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകാനുമാണ് അധികൃതരുടെ നീക്കം.